ഹലോ, ആ അച്ഛ പറ. രാത്രിയായെങ്കിൽ എന്താ? എനിക്കൊരു പേടിയില്ല. അച്ഛൻ പേടിക്കാതിരുന്നാ മതി. അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് പെണ്ണെ നീ തീയാവുക, പെണ്ണെ നീ തീയാവുകന്ന്. ബസ് ഞാൻ വന്നപ്പോഴത്തേക്ക് പോയാ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഫോൺ വെച്ചിട്ട് മാറി കിടന്ന് ഉറങ്ങാൻ നോക്കി. ചുമ്മാ ഒരു പെണ്ണ് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഓടി പാഞ്ഞു വന്ന് കേറുന്നത്? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. ആയിക്കോട്ടെ, സോറി സോറി സോറി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ ഓടിട്ടല്ല നടന്നിട്ട വന്നേ കേട്ടോ. താനത്തെ ആളെ കളിയാക്കുവാ. അതല്ല, ഈ മഴ എന്തു പറയാനാ? ഈ മഴ ഇവിടെ നല്ല എവിടെ ഒന്നും പറയാറില്ല. പ്രണയമണി തൂവൽ പുഴിയും പവിഴമഴ. ഹലോ, തൂവല്ലാത്ത കോഴി, ഒറ്റയടിക്ക് ഞാൻ പല്ലു ഒഴിച്ചിടും. അഭ്യാസം എടുത്താ കാലില് ചങ്ങനയല്ല. അപ്പൊ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചാടി ഇറങ്ങിയതാ? അല്ലെന്നേ, ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് പോയ. അങ്ങനെ പറ ബസ് പോയ കാര്യം ഞാൻ പറഞ്ഞു. ഇയാൾ എന്നോട് മിണ്ടാ പറഞ്ഞു. എന്നോട് ഞാൻ മിണ്ടാ വരുന്നില്ല. പക്ഷെ എന്റെ അമ്മച്ചിയെ എന്താണോ തന്റെ തുമ്മൽ തർത്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? വായിച്ചി 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 എന്നോട് ഞാൻ പറഞ്ഞത്. സത്യം പറ, തനിക്ക് എന്നെ കാണുമ്പോ എന്നോടൊരു ഭ്രമം തോന്നണില്ല. പരിഭ്രമം തോന്നണില്ല. താൻ എന്തിനാണ് ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്? എന്തോ പറഞ്ഞേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്? എടോ, തന്റെ ഒരുമാതിരി ആക്കിയുള്ള സംസാരം നോട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ദൈവം, ഇങ്ങോട്ട് ആരും വരുന്നില്ലല്ലോ. താനിങ്ങനെ നിസാര കാര്യങ്ങൾക്ക് പേടിക്കല്ലേ? ആർക്കാണോ പേടി, തനിക്കാണോ പേടി? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണമെന്നാ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് പെണ്ണെ നീ തീയാവുക, പെണ്ണെ നീ തീയാവുക. എന്നിട്ട് കിടന്നൊക്കെ അറിയാനുള്ള ആര് അറിഞ്ഞു? മഴത്തുള്ളി കണ്ണി വീണത്. മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത്. താൻ എന്താ ചെയ്യണത്? പിന്നെ എന്റെ മൂക്കി ആള് കുറച്ചു ജോലി എന്താ ചെയ്യണത്? ഞാൻ എന്തോ ഇല്ല കാണുന്ന ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുവാണ്. ജോലി കഴിഞ്ഞ് ബസ്സിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് ഇതാണ് തന്റെ അച്ഛൻ പറഞ്ഞ തീ. മഴയല്ലേ തീയാണ്. എനിക്കാണെങ്കിൽ ഈ സ്ഥലം പരിചയമില്ല. അയ്യോ, പരിചയത്താണ് പ്രശ്നം. നാളെ രാവിലെ 9 മണിക്ക് താൻ ഈ ബസ് സ്റ്റോപ്പിൽ വരാം. അപ്പൊ ഞാനൊരു ബൈക്ക് എടുത്തിട്ട് വരാം. എന്നിട്ട് എറണാകുളം മൊത്തം ഞാൻ പരിചയപ്പെടുത്താം. ഹെൽമെറ്റ് ഞാൻ എടുത്തോളം, താനൊന്ന് വന്നാ മതി. അങ്ങനെ ഒന്ന് പറഞ്ഞില്ല ഞാൻ. എന്നാ താൻ വിളിക്കും, ഞാൻ വരാം. അങ്ങനെ ആരെയും വണ്ടി കൂടെ കേറി പോന്നവൾ അല്ലേ ആന്റണി ഗ്രിഗറി? ആന്റണി ഗ്രിഗറി എന്റെ പേരാ. ഞാൻ പറഞ്ഞത് ആന്റണി ഗ്രിഗറി. സ്നേഹമുള്ളവനെ എന്നെ ഗ്രിഗറി എന്ന് വിളിക്കും. ഞാൻ ആന്റീനെ വിളിക്കുള്ളൂ. എനിക്ക് അത്ര പ്രായമായിട്ട് എനിക്ക് അത്രയും പരിചയമില്ല. അതുകൊണ്ട് എനിക്ക് ആന്റീന്ന് വിളിച്ചാ പോരെ. തന്റെ വീട് ഇവിടെ അടുത്താ? ഇവിടെ അടുത്താണ്, പക്ഷെ താൻ വരണ്ട, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. തന്റെ വീട് ഇവിടെ അടുത്താണ്. അടുത്താണെങ്കിൽ താൻ വരണ്ട, വീട്ടിലെ പട്ടിക്ക് ഇഷ്ടമല്ല. താൻ കല്യാണം കഴിച്ചാണ്? അല്ല, വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും പറയല്ലേ, എന്നെ കാണാൻ വരുന്ന ചെക്കനോട് താമെന്ന് പറ. ആര് വന്ന് കണ്ടാലും വേണ്ട വേണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതെ, സമയെന്തായി? എന്തോ സമയെന്തായി പറയാൻ മനസ്സില്ല. പറയാൻ മനസ്സുണ്ട്, വാച്ച് മതി. എനിക്ക് സമയം നോക്കാൻ അറിയത്തില്ലെങ്കിലോ. എന്താ സംഭവം അറിയുമോ? ഇതേ ഒരു മെനഘട്ട സ്ഥലമാണ്. ഏതോ മെനഘട്ട സ്ഥലം? അതല്ലൊരു വൃത്തികെട്ട സ്ഥലമാണ്. അത് ഇവിടെ കുറച്ച് കഴിയുമ്പോഴേ വേറെ കുറെ സംഭവങ്ങൾ സംഭവിക്കും. ഒരു മനുഷ്യനൊന്നും കാണാൻ പറ്റൂല. അതെന്താ? അവിടെ രാത്രി 9 മണിക്ക് പവർ കട്ട് ആണ്, പിന്നെ മൊത്തം ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ സമയം പറയാനൊക്കെ അറിയാലേ. എടോ, താനൊരു പെണ്ണല്ലേ? ആണാണാ? അപ്പൊ പെണ്ണാണ്. അപ്പൊ തന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടുണ്ടോ? ഇറങ്ങി നടന്നെന്താ? ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ ഞാൻ തന്നെ രക്ഷിക്കാൻ വരണ്ടേ? അങ്ങനെ രക്ഷിക്കാനായിട്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. ഒരു 10 മിനിറ്റ് നിക്ക്, എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ബ്ലേഡ്, കത്രിക, ചീപ്പ്, ഷേവിംഗ് ക്രീം ഇല്ലേ? പിന്നെന്തേ? അല്ല, അങ്ങനെ ഈ ബെസ്റ്റ് ഓപ്പ് നമുക്ക് ഒരു ബാർബർ ഷോപ്പ് ആക്കാറേ. ഇത് ഞാൻ എന്റെ സുരക്ഷയ്ക്ക് കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ്. തന്നോടുള്ള വിശ്വാസം കൊണ്ട് ചോദിക്കുക, ഒരു ഓട്ടോ കിട്ടുമോ? ഒന്നോ രണ്ടോ കുഴപ്പമില്ല. എന്ത് ഫോട്ടോ കിട്ടും? എന്റെ ഉള്ള ഫോട്ടോ കിട്ടിട്ട് എനിക്ക് എന്തോ കൊടുക്കാനെ? വീട്ടിൽ പോകാൻ ഓട്ടോ കിട്ടുമോ? അല്ല, ഈ സമയത്ത് കൂടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇപ്പൊ വീട്ടിലേക്ക് വേണമെങ്കിൽ ഓട്ടം വെച്ചു കൊടുത്തോ? അത് പറ്റൂല, എന്റെ വീടങ്ങ് പാലയില്ല. അപ്പൊ ഓടണ്ടല്ലോ, വലിഞ്ഞു കയറിയ പോലെ. ഞാൻ ഇവിടെ നിന്നപ്പോ താനല്ലേ ഇങ്ങോട്ട് വലിഞ്ഞു കയറിയത്? എടോ, തന്റെ അടുത്തേക്ക് വലിഞ്ഞു കയറി വന്നൊരു ആകാശത്ത് എനിക്കില്ല. ഞാൻ ആദ്യമായിട്ട് നല്ല പെണ്ണുങ്ങളെ കാണുന്നത്. വന്നപ്പോ മൂന്ന് തുടങ്ങണം. ഹലോ സുഭാഷേ, ഞാൻ എമ്മാഴ ആയതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ കയറി നിക്കടാ. ഏ, നീ ലോഡ്ജ് റൂം എടുത്തോ. അയ്യ, ആ റൂം വേണ, വേറെ റൂം എടുക്ക്. സാധനമുണ്ട്, ഒരു സാധനം ഞാൻ കൊണ്ടുവരാം മോനെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല മഴ, നല്ല തണുപ്പ്, ലോഡ്ജിൽ റൂം, പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാധനം. നമ്മൾ ഇന്ന് ഈ നൈറ്റ് ഫുൾ എൻജോയ് ആണ് മോനെ.
ഓക്കെ. ദൈവമേ, മഴ തോർന്നിട്ട് വേണം ഈ സാധനം കൊണ്ടാവാൻ ഞങ്ങൾ റൂമിൽ നിന്ന് അടിക്കുന്നു. ഇന്ന് പൊളിയാണ്, പൊളി പൊളി. ഞാൻ ഉദ്ദേശിച്ചോ, എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നതേ പെണ്ണെ നീ തീയാകുവാന്ന. ഇനി താൻ ഞെട്ടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, പ്രേതമാടോ പ്രേതം. അല്ല, ഈ ബാഗിൽ ഇത്രയും സാധനങ്ങൾ കൊടുന്നില്ല, ഒരു സ്പ്രേ വെക്കാൻ പാടില്ല. ഞാൻ ഗോസ്റ്റ് ആണോ? ഗോസ്റ്റ് അത് താ മാത്രല്ല വന്ന മൂല, ഞാനും പോസ്റ്റ് ആണ്. പിന്നെ തന്റെ കോക്കറി കണ്ടിട്ടാണ് ഇങ്ങനെ പിടിച്ചേക്കണം മാത്രം. ഞാളൊന്ന് കണ്ണടച്ചേ, സൈറ്റ് അടിച്ച് എന്നെ ട്യൂൺ ചെയ്യാനല്ല പറയും, രണ്ട് കണ്ണോടച്ച് അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ. ഇപ്പൊ ഇത് പ്ലാന്താണ്. ദേ തന്നെ കൊണ്ടുവന്നിട്ട് ബുള്ളറ്റ് ഒന്നും നല്ല പണിയാട്ടോ കാണിക്കണം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ലേ, എന്നിട്ട് തേങ്ങാപ്പുളി കിട്ടി എനിക്ക് അറിഞ്ഞിരിക്കണം. എന്താ നടന്നിട്ടുണ്ടോ?